കേരളത്തിന് 66 വയസ്സുകൾ തികഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അപൂർവം ചില ഭരണാധികാരികളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രമേ അഭിമാനിക്കാനായുള്ളൂ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇത്രത്തോളം അധപ്പതിച്ച ഒരു കാലം മുൻപുണ്ടായിട്ടില്ല, ഓർമ്മയിലുമില്ല. 1956 നവംബർ 1 കേരളം പിറവികൊള്ളുമ്പോൾ എന്തെന്ത് പ്രതീക്ഷകളും മോഹങ്ങളുമായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ചവരുടെ മനസ്സിൽ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവുക. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും കേരളത്തെ വേറിട്ട് നിർത്താൻ ശ്രമിച്ചവർക്കെതിരെ പ്രക്ഷോഭം നടത്തിയാണ് നമ്മുടെ നാടും സ്വതന്ത്ര ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഫെഡറൽ സംവിധാനത്തിലൂടെ ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തെ ഒരുമിപ്പിച്ചപ്പോഴാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യമുണ്ടായത്. എന്നിട്ടും 1956 നവംബർ 1 വരെ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിന് ജന്മം കൊള്ളാൻ. 1956 നവംബർ 1 ചിത്തിരത്തിരുന്നാൾ രാജപ്രമുഖ സ്ഥാനത്തു നിന്ന് വിരമിച്ച് സംസ്ഥാനത്തിൻ്റെ തലവനായി ബി രാമകൃഷ്ണ റാവു ആദ്യ ഗവർണറായി. ഇപ്പോഴത് ആരിഫ് മുഹമ്മദ് ഖാനിൽ എത്തി നിൽക്കുന്നു. ഗവർണർമാരും ഭരണകൂടങ്ങളും മാറി മാറി വന്നു. എന്നിട്ടും സാധാരണക്കാരായ ഭൂരിപക്ഷം മനുഷ്യരുടെ പരിതാപകരമായ ജീവിതാവസ്ഥയ്ക്ക് എടുത്തു പറയാവുന്ന ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരളത്തിനൊപ്പം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളെല്ലാം പുരോഗതിയുടെ രാജപാതകളിലൂടെ കുതിച്ചപ്പോൾ കേരളത്തിൽ ഫാക്ടറികളും സ്ഥാപനങ്ങളും അടച്ചു പൂട്ടുന്നതിലായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തിടുക്കം. കേരളീയ പൊതുബോധത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ടകളാൽ കൂച്ചുവിലങ്ങിട്ടു എന്നതാണ് മറ്റൊരു പാതകം. സ്വതന്ത്രമായ ഒരു ചിന്താസരണിക്ക് തുടക്കമിടാൻ ഇവിടുത്തെ പല വിഭാഗങ്ങൾക്കും തടസ്സം നിന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവിത്വ മനോഭാവമായിരുന്നു. പിന്നോക്ക, ന്യൂനപക്ഷ, ദളിത് വിഭാഗങ്ങൾക്ക് എന്തിന് പ്രത്യേക സംഘടനകൾ എന്ന് പറഞ്ഞ് അത്തരം വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങളെ പാർട്ടിക്ക് കീഴിൽ മരവിപ്പിച്ച് നിർത്തുന്നതിലാണ് കഴിഞ്ഞ 66 വർഷവും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ശ്രദ്ധിച്ചു പോരുന്നത്. ഭരണഘടന നിർവചിച്ച കമ്മീഷനുകളുടെ ശുപാർശകളിൽ സർക്കാർ നിയമം മൂലം പാസാക്കിയ ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത്, ആദിവാസികൾക്കുള്ള വിദ്യാഭ്യാസ ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ഇന്നും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജന്മങ്ങൾ രക്തസാക്ഷികളായി ബലിയർപ്പിക്കാൻ വിധിക്കപ്പെട്ട പാർട്ടി അനുയായികൾ അവസാനിക്കുന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലുള്ള പൊതുവിശ്വാസം നഷ്ടപ്പെടുത്തിയത് അവരുടെ മാറി മാറി വന്ന ഭരണകൂടങ്ങളാണ്. വർഗീയതയോട് സന്ധി ചെയ്യുന്നതിൽ വരെ ഭരണകൂടങ്ങളുടെ താൽപ്പര്യങ്ങൾ വളർന്നിരിക്കുന്നു. ജനതയുടെ ജീവിക്കുവാനുള്ള അവകാശത്തെ അധികാരമുപയോഗിച്ച് തകർക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും അദാനിക്ക് വിൽക്കാൻ സാധാരണക്കാരൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങൾക്ക് യാതൊരു മനപ്രയാസവുമില്ല. ജീവിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളെ തീവ്രവാദികളുടേതെന്നും മിതവാദികളുടേതെന്നും തരംതിരിക്കലാണ് രാഷ്ട്രീയ പാർട്ടികളിലെ വിശകലന വിശാരദന്മാരുടെ പ്രധാന ജോലി. ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ വിപണിയിൽ ഇടപെട്ട് പൂഴ്ത്തിവെപ്പുകാർക്കെതിരെയും കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാരിന് നേരമില്ല. ദരിദ്രരായ അവസ്ഥയിലും സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്കെതിരെ വാദിക്കാൻ ഓരോ സിറ്റിംഗിലും ലക്ഷങ്ങൾ ചെലവാക്കി രാജ്യത്തെ പ്രമുഖ അഭിഭാഷകനെ നിയമിക്കുന്നതിനാണ് സർക്കാർ മുൻഗണന. 30 ഒക്ടോബർ തെരുവനായ്ക്കൾ തെരുവിൽ കാണുകയില്ല. വടക്കാഞ്ചേരി ബസ്സപകടം വരുത്തിവെച്ച 6 വിദ്യാർത്ഥികളടക്കം 9 പേരെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത ടൂറിസ്റ്റ് ബസ് അടക്കമുള്ള ബസ്സുകളെ പാഠം പഠിപ്പിക്കും. ടൂറിസ്റ്റ് ബസ്സുകളിലെ ബഹുവർണം വെള്ളക്കളറിലാക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർവഹിക്കും. എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാം പൊതുസമൂഹത്തിൻ്റെ മറവിയിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് ഭരണകൂടം അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാത്രം ജാഗരൂകരാകുന്നതല്ലേ സംസ്ഥാനത്തിൻ്റെ ഈ 66-ാം പിറന്നാളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരെ പേഴ്സണൽ സ്റ്റാഫാക്കി പരിവർത്തിപ്പിച്ച് ഈ 2 വർഷം കൂടുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കി കൊടുക്കുന്നതിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും വിമർശിച്ചതിൽ കഴമ്പുണ്ട്. ഖജനാവിലെ പണമെടുത്ത് പാർട്ടി പ്രവർത്തകർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ വഴി കാണാതെ ലക്ഷങ്ങൾ ഇവിടെ മരിച്ചു ജീവിക്കുന്നു. 1 കിലോ അരിക്ക് 65 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് കേരളം ജന്മദിനം ആഘോഷിക്കുന്നത്. ചെറിയ ഉള്ളിക്ക് 100 രൂപ, ചുവന്ന മുളകിന് 300 രൂപ,
ഇങ്ങനെ പോകുന്നു വിലക്കയറ്റം. റേഷൻ കടകളിൽ പലതിനും അരിയില്ല, പച്ചക്കറികൾക്ക് തീവില. ഇതൊന്നും സർക്കാരിനെ അലട്ടുന്നില്ല. എന്നാൽ ഇടത് നേതാക്കളെക്കുറിച്ച് വിജ്ഞാനകോശം ഇറക്കാൻ 10 കോടി ചെലവാക്കാൻ കേരള സർവകലാശാലയ്ക്ക് യാതൊരു പ്രതിബന്ധവുമില്ല. ഇടതു പാർട്ടികൾ ചെയ്യേണ്ട ഒരു കർമ്മമാണിവിടെ കേരള സർക്കാരിൻ്റെ അനുഗ്രഹാശിസോടെ സർവകലാശാല നിർവഹിക്കാൻ പോകുന്നത്. മലയാള മഹാനിഘണ്ടുവിൻ്റെ ശേഷിക്കുന്ന വോള്യങ്ങളുടെ പ്രസിദ്ധീകരണം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് ഇടത് നേതാക്കളെക്കുറിച്ച് വിജ്ഞാനകോശം ഇറക്കുന്നതെന്നും ഓർക്കേണ്ടതുണ്ട്. അരാജകത്വവും അരക്ഷിതാവസ്ഥയും നാൾക്കുനാൾ വർദ്ധിക്കുന്നു. നേപ്പാളി യുവതിയെ കൊന്ന് പാക്കറ്റിലാക്കിയ കൊലപാതകിയെക്കുറിച്ച് വിവരമില്ല. പ്രതികളെല്ലാം ഇരുട്ടിൽ മറയുകയാണ്. ആ ഇരുട്ടിൽ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ പോലും CCTV മിഴി തുറക്കാറില്ല. നരബലികളും കൊട്ടേഷൻ സംഘങ്ങളുടെ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നിർബാധം തുടരുന്നു. പത്രം നിവർത്തിയാൽ കൊലപാതക വാർത്തകളാണ് അധികവും. രാഷ്ട്രീയ നേതാക്കളുടെ മുൻമന്ത്രിമാരുടെ സദാചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ലൈംഗിക പീഡനം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ജനപ്രതിനിധിയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളിയെ വെടിവെക്കാൻ പാർട്ടി അനുമതിക്കായി മുൻമന്ത്രി കാത്തുനിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് 66 തികഞ്ഞ ഈ ശുഭമുഹൂർത്തത്തിലെ ദൃശ്യങ്ങളാണിതെല്ലാം. ഇതിൽ നിന്ന് മാറ്റം പൊതുജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊത്തുയരാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഏവർക്കും കേരളപ്പിറവി ആശംസകൾ. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ മെയ് രജിസ്റ്റർ നൗ.